കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നത് അതായത് കേരളത്തിലെ യുവാക്കളെ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കുറേ ആടുമേക്കൽ ടീംസിനെ എൻ ഐ എ പിടിച്ചകത്തിട്ടു എന്നതായിരുന്നു റിപ്പോർട്ട് വലിയ ഞെട്ടലൊന്നും കേരളത്തിന് ഉണ്ടായില്ല കാരണം ആ നൂറ്റി മുപ്പത് കോടിയിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ടീമുകളെയാണല്ലോ പിടിച്ചകത്തിട്ടത് ഭീകര സംഘടനയായ ഐ എസ്സിലെ വിവിധ സ്കീമുകളും പ്ലാനുകളും കാണിച്ച് ഐ എസിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ എന്ന യുവാക്കളെ ആകർഷിക്കാനായി ഇങ്ങോട്ട് പറഞ്ഞയച്ച നാല് പേരെയാണ് എൻ ഐ എ പിടിച്ചകത്തിട്ടത് പക്ഷേ ഇന്ന് മറ്റൊരു റിപ്പോർട്ട് എൻ ഐ എ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഭീകര സംഘടനയായ ഐ എസ് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത കേസിൽ മലയാളികൾക്ക് പുറമെ രണ്ട് വനിതകൾ ഉൾപ്പെടെ നാല് പേർ കൂടി ഉള്ളതായി ഉള്ള റിപ്പോർട്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർ റഹീസ് റഷീദ് മുഷാബ് അനുവർ എന്നിവരെ ട്രാൻസിറ്റ് വാറണ്ടിനായി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നൽകിയ റിപ്പോർട്ടിലാണ് എൻ ഐ എ ഇക്കാര്യം പറയുന്നത് കാസർഗോഡ് സ്വദേശി തെക്കേ കോലോത്ത് ഇർഷാദ് കണ്ണൂർ ടൗൺ സ്വദേശി ഷിഫ ഹാരിസ് കണ്ണൂർ താണയിൽ സ്വദേശി മിസ്ഹാ സിദ്ദിഖ് അടുത്തയാളുടെ പേര് കേൾക്കാൻ നല്ല രസമാണ് രാഹുൽ മനോഹരൻ പക്ഷേ ലവന്റെ യഥാർത്ഥ പേര് രാഹുൽ അബ്ദുള്ള എന്നാണെന്നും എൻ ഐ എ വെളിപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള നാല് നൂറ്റി മുപ്പത് കോടിയിലില്ലാത്ത ടീമുകളെയാണ് എൻ ഐ എ കേരളത്തിൽ നിന്നും തൂക്കി അകത്തിട്ടത് എന്തായാലും ഇപ്പോൾ നാല് വനിതകൾ കൂടി ഉണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് യുവാക്കളെ ആകർഷിക്കാൻ ഇവറ്റകൾ ശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നാണ് എൻ ഐ എ പറയുന്നത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ലവന്മാരെ തൂക്കിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഒമ്പതിടങ്ങളിലാണ് പരിശോധന നടത്തിയത് പതിനാറ് മൊബൈലുകൾ പതിനേഴ് സിം കാർഡുകൾ പത്ത് മെമ്മറി കാർഡുകൾ എട്ട് പെൻഡ്രൈവുകൾ രണ്ട് ഹാർഡ് ഡിസ്കുകൾ തുടങ്ങിയ എന്നയ്യെ പിടിച്ചെടുത്തിട്ടുണ്ട് മോദിയുടെ ഡിജിറ്റൽ ഇന്ത്യ ഉള്ളതുകൊണ്ടല്ലേ കുട്ടിമാമ ഇവർ ഭീകരവാദം നടത്തുന്നത് എന്നിപ്പോൾ സുഡാപ്പികൾ കരഞ്ഞു മെഴുകാൻ വരും എന്നുള്ളത് വേറെ കാര്യം അല്ല അവർക്ക് അത്രയ്ക്കത്ര ഉള്ള ബുദ്ധിയേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം എന്തായാലും കേരളത്തിൽ നിന്ന് ഭീകരവാദത്തിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട് പ്രധാനമായും യുവാക്കൾ പോകുന്നുണ്ടെന്ന് നേരത്തെ തന്നെ ഐക്യരാഷ്ട്ര സഭയടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നുമാണ് ഇന്ത്യയിൽ ഏറ്റവുമധികം യുവാക്കൾ ഭീകരവാദത്തിൽ ആകർഷകരായി പോകുന്നത് അതായത് ആടുമേക്കാനായി സിറിയയിലേക്ക് പോകുന്നത് മാത്രമല്ല ലവ് ജിഹാദ് അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിലുണ്ട് എന്ന് നേരത്തെ സഭയടക്കം പറഞ്ഞ സാഹചര്യത്തിൽ ഐ എ എ സഭ നുണവറയുകയാണ് എന്ന് പറഞ്ഞ സഭയെ കളിയാക്കിയ കുറേ ടീമുകളും ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ സി ബി ഐയുടെ എഫ് തീവ്രവാദികൾ ജസ്നിയെ വിദേശത്തേക്ക് കടത്തിയിരിക്കാം എന്നൊരു സൂചനയും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും കേരളം ഭീകരവാദികൾക്ക് ഒളിച്ചു കഴിയാനുള്ള ഹബ്ബാവുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല